ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ചക്കക്കുരു മാങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം നമ്മുടെ നാടുകളിലെല്ലാം കിട്ടുന്ന ഒരു വിഭവമാണ് ചക്കയും മാങ്ങയുമൊക്കെ. അപ്പം ഈ ചക്കയും മാങ്ങയും കൊണ്ടൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചക്കക്കുരു മാങ്ങ. അപ്പം ഈ കറി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുകളും നിങ്ങളുടെ കമൻസുകളും ഒക്കെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ മുന്നോട്ടുള്ള ഓരോ വീഡിയോകളിലും നിങ്ങളുടെ സപ്പോർട്ടുകൾ എനിക്ക് അത്യാവശ്യമാണ്. ഒപ്പം തന്നെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നമുക്കിപ്പോൾ ചക്കക്കുരുമാങ്ങ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചക്കക്കുരുമാങ്ങ ഉണ്ടാക്കുന്നതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ രണ്ട് മാങ്ങയാണ്. അത്യാവശ്യം ഒരുപാട് പുളിയില്ല, അതുകൊണ്ടാണ് ഞാൻ രണ്ട് മാങ്ങ എടുത്തിരിക്കുന്നത്. 200 ഗ്രാം ചക്കക്കുരു, അതിൻ്റെ ഒരു 4 പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ട് ഈ ചക്കക്കുരുവിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അരപ്പ് ചേർക്കാനായിട്ട് വേണ്ട തേങ്ങ, കടുക് പൊട്ടിക്കാൻ വേണ്ട മുളക്, 3 മുളകാണ് രണ്ടായിട്ട് കഴിഞ്ഞത്. അത്യാവശ്യത്തിന് ഉള്ളി, അതുപോലെ തന്നെ മഞ്ഞൾ, ലേശം മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഒപ്പം വെളിച്ചെണ്ണ, ഉപ്പ്, നമ്മൾ അരപ്പ് ചേർക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള ജീരകം, കടുക്, ഇത് ചക്കക്കുരു മാങ്ങ ഇങ്ങനെ വേവിക്കാൻ ആവശ്യം വേണ്ട വെള്ളം. അപ്പം നമുക്ക് ചക്കക്കുരു മാങ്ങയും ഈ മുളകും കൂടി ഇട്ട് നമുക്ക് കുക്കറിലിട്ടൊന്ന് നന്നായി വേവിച്ചെടുക്കാം. ഓക്കെ, അന്നേരം നമുക്ക് ഇപ്പം ചക്കക്കുരു മാങ്ങയും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു, ഒപ്പം തന്നെ ഈ മുളകും ഇട്ടിടുക. ചക്കക്കുരു, ഒപ്പം ഈ മുളക്, സോറി, ഈ മാങ്ങയും കൂടെ നമ്മൾ ഇട്ടിടുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോഴും നമ്മൾ മഞ്ഞൾ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കണം. ഇതും വെള്ളം കൂടെ നമുക്ക് കുക്കറിലിട്ടൊന്ന് 2 വിസിൽ, മാക്സിമം ചക്കക്കുരു ഇളച്ചക്കക്കുരുവാണ്, അപ്പം നമുക്ക് 2 വിസിൽ അടിച്ചാൽ മതിയായിരിക്കും. അപ്പം നമുക്ക് 2 വിസിൽ അടിച്ച് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചക്കക്കുരു മാങ്ങയും പച്ചമുളകും മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് ഞാൻ ഈ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചു. ഇത് നമുക്ക് ഈ സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കാം. അരപ്പിന് ഞാനിവിടെ 1/2 മുറി തേങ്ങയാണ് ചെറുകെ എടുത്തിരിക്കുന്നത്. ഈ 1/2 മുറി തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും, ചക്കക്കുരുമാങ്ങയ്ക്ക് കളറ് വേണം, മഞ്ഞ കളറാണല്ലോ, മഞ്ഞൾ കൂടുതൽ ഇട്ട് കൊടുക്കണം. എന്നാൽ ഒരുപാട് ഇട്ട് കൊടുക്കുകയും ചെയ്തു കേട്ടോ. ഒപ്പം ഞാനിവിടെ 1/4 ടീസ്പൂൺ ഒരു നുള്ള് ജീരകം കൂടി ഇട്ട് ഞാൻ നമ്മുടെ ഇതിനുള്ള അരപ്പ് അരച്ച് ചേർക്കാൻ പോവുകയാണ്. ഓക്കെ, അടിച്ചു ഇതിന്റെ അവി എല്ലാം പോയി, നമുക്ക് ഇതൊന്ന് തുറക്കാം. ഓക്കെ, ചക്കക്കുരുവും മാങ്ങയും വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അതെ, നമ്മുടെ മാങ്ങ നല്ല പഞ്ഞി പോലെ വെന്തു, അതുപോലെ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇങ്ങനെ തന്നെ ഇട്ടാലേ കറിക്കൊരു സുഖമില്ല. ജസ്റ്റ് ഒന്ന് കുറച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഏ, നമുക്കൊന്ന് ഉടച്ചു കൊടുത്തിച്ച് എല്ലാം മറ്റും ഉടച്ചു കൊടുക്കരുത്, കുറച്ച് കുറച്ച് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ചക്കക്കുരു വെന്തിരിക്കുകയാണല്ലോ. അപ്പം നമുക്ക് ഈ ചെറിയ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരു ഫുള്ള് ഞാൻ ഉടച്ചെടുത്തിട്ടില്ല, കുറച്ചൊക്കെ അതിലുണ്ട്. അപ്പം ഇതിൻ്റെ അത് കിടന്നൊന്നും കൂടെ ഒന്ന് തിളയ്ക്കണം. വെള്ളമുണ്ട് അത്യാവശ്യത്തിന്, അരപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളമേ നമ്മൾ ഇതിലേക്ക് ഒഴിക്കാവുള്ളൂ. അപ്പം അത്യാവശ്യം ഉടഞ്ഞ് നന്നായിട്ട് വെന്തിരിക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് അതൊക്കെ അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചിത് തിളക്കണം, അത്യാവശ്യം ഇത് ഉടഞ്ഞിട്ടുണ്ട്.
ഒത്തിരി അങ്ങനെ ഞാൻ കുത്തി ഉടച്ചിട്ടില്ല, ഒത്തിരി ഒതിച്ചൊരു കറിക്കൊരു സോൾ ഉണ്ടാകത്തില്ല. അപ്പം നമുക്കിനി അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് നോക്കാം. ഞാൻ നല്ല ഫൈനായിട്ട് അരച്ച് വെച്ച അരപ്പ് നിങ്ങളെ കാണിക്കാം. കേട്ടോ, ഇത്രയും നന്നായിട്ട് ഞാൻ അരച്ച് വെച്ചേക്കുന്ന അരപ്പാണ്. ഈ അരപ്പ് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ തീ ലേശം കുറച്ച് കൊടുക്കാം. നമുക്ക് അരപ്പ് ചേർക്കാം. ജീരകവും മഞ്ഞളും തേങ്ങായും കൂടെ ചേർത്ത് അരച്ച അരപ്പാണ് നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്നത്. അപ്പം ഇനിയിപ്പം നമ്മുടെ ഈ ജാറിലേക്ക് ഒരു ലേശം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ലേശം ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു ഈ ജാറിലെ എല്ലാം കൂടെ ഒന്ന് വരാൻ വേണ്ടി. കേട്ടോ, ഇനിയിപ്പം പതുക്കെ നമുക്ക് തീ കുറച്ചിട്ട് വേണം നമ്മൾ അരപ്പ് ചേർക്കാൻ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പ് ചേർത്താണ് നല്ല പുളിയുള്ള മാങ്ങ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല. ചക്കക്കുരുമാങ്ങയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല പുളിയുള്ള മാങ്ങയാണ്. കേട്ടോ, അപ്പം നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒരുപാട് വേണം, നിങ്ങൾക്ക് ഒരുപാട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം. അതല്ല കുറുകി ആയിരിക്കേണ്ടതെങ്കിൽ ഓക്കെ, ഇത് ആറ് കഴിയുമ്പോൾ ഓൾറെഡി ഒന്ന് കുറുകും. അപ്പം നിങ്ങൾക്ക് കുറുകിയാൻ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. എൻ്റെ ജാറയിൽ കുറച്ചും കൂടെയൊക്കെ അരപ്പുണ്ട്. അപ്പം ഞാൻ ആ അരപ്പ് ചെറുതായിട്ടൊന്ന് കഴുകി നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചാറയിലുള്ളത് കൊണ്ടാണ് കേട്ടോ, ലേശം ഒഴിച്ചു കൊടുത്തു മതി. ഒരുപാട് ആരപ്പുണ്ട്, എനിക്ക് ഒരുപാട് ചാറ് വേണ്ട, അത്യാവശ്യം ചാറുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചെറുതീയിൽ ഇതൊന്ന് എന്തോട്ടെ, ഈ അരപ്പും നമ്മുടെ ചക്കക്കുരു മാങ്ങായും പച്ചമുളകും ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ചോട്ടെ. നല്ല ഒരു ചെറിയാത്തി ജീരകമൊക്കെ അരച്ചതിന് നല്ലൊരു മണം വരുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ കേട്ടോ, ഒത്തിരി തിളയ്ക്കണ്ട, ചെറുതായിട്ട് ചൂടായാൽ മതി. നമ്മുടെ ചക്കക്കുരുമാങ്ങയിൽ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനിയിപ്പോൾ ഇത് പതുക്കെ വാങ്ങി വെച്ചിട്ട് നമുക്കിതിലേക്ക് കടുക് തളച്ച് കൊടുക്കാം. അതിനു വേണ്ടി ഞാനൊരു ചെറിയ പാൻ വെച്ചു, അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ, കരച്ചോറിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ നാടൻ കറിക്കൊക്കെ നമ്മളൊരു സൺഫ്ലവർ ഓയിൽ ഒഴിക്കുമ്പം അതിന് ആ ടേസ്റ്റ്, ആ നാടൻ ടേസ്റ്റ് വരത്തില്ല, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് വെളിച്ചെണ്ണ കേട്ടോ. നിങ്ങളുടെ ചക്കക്കുരുമാങ്ങയുടെ അളവ് അനുസരിച്ച് വേണം എണ്ണയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർക്കാൻ. അപ്പം നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ലേശം കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ അളവാണ് കേട്ടോ, ഓരോരുത്തർക്ക് ചിലവർക്ക് ഒരുപാട് കടുക് വേണ്ട, ചിലവർക്ക് കടുക് വേണം. അപ്പം അത് കണ്ട് വേണം ഇടാനായിട്ട്. കടുക് ഒന്ന് ചൂടായി വരട്ടെ. കടുക് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഈ മൂന്ന് കരിഞ്ഞു വെച്ചേക്കുന്ന ചുമന്ന മുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കട പൊട്ടാൻ തുടങ്ങിയാൽ തീ ചെറുതായിട്ട് കൊടുക്കാം കേട്ടോ, നല്ല പൊട്ടിത്തെറിക്കുകയൊന്നും ചെയ്യില്ല. കട ഒന്ന് തിളച്ചു വരട്ടെ. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു അഞ്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഈ അഞ്ചുള്ളിയും കൂടെ ഞാൻ ഇതിലേക്ക് മൂപ്പിക്കാനായിട്ട് ഇട്ട് കൊടുക്കും. അപ്പം പ്രധാനപ്പെട്ട ഒരു സാധനം കറിവേപ്പില എനിക്ക് കിട്ടി, അപ്പം കറിവേപ്പിലയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ലേശം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇതൊന്ന് വഴണ്ട് വരാൻ വേണം. അപ്പം ഈ കടുക് തളിക്കാൻ എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അന്നേരം നമുക്കിനിയിപ്പോൾ ഇത് ഈ ചക്കക്കുരുവിലേക്ക് തളിക്കാം. അപ്പം തന്നെ നമ്മളൊരു ലേശം മുളക് കൂടുക കേട്ടോ, ഒരുപാടില്ല, ഇത് വാങ്ങി വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ മുളക് കരിയും. ഒരു ലേശം മുളക് പൊടി ഇതിലേക്ക് എരിവിന് വേണ്ടി കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് നമുക്കിത് താളിച്ചെടുക്കാം. പിന്നിപ്പോൾ എല്ലാവരും ലോക്ക്ഡൗണിലൊക്കെ ആണ്, വീട്ടിലിരിക്കുകയാണ്. അപ്പം ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ വരും. ഇപ്പം നമുക്കാണെങ്കിൽ ചക്കയും മാങ്ങയും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പം സീസണാണ്, സീസൺ സമയമാണ്. അതുകൊണ്ട് ഈ കറിയൊക്കെ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്.
ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനപ്പോൾ നമ്മുടെ ഇതൊന്ന് താളിച്ചെടുക്കും കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചക്കക്കുരുമാങ്ങ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഞാൻ വിചാരിക്കുന്നു. നമ്മളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പം ഞാൻ ഈ പാന് വാങ്ങി വെച്ചു. അപ്പം നമ്മുടെ ചക്കക്കുടുമാങ്ങ അപ്പം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ്. മാങ്ങായും ചക്കക്കുരും ഇതൊക്കെ ഇപ്പം അതിൻ്റെ സീസണാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിന്റെ അഭിപ്രായം എന്നോട് പറയണം. ഒപ്പം തന്നെ നിങ്ങൾ മുന്നോട്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഒപ്പം നിങ്ങൾ എല്ലാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഉള്ളൂ തുടർന്ന് വരുന്ന എൻ്റെ വീഡിയോകൾ എല്ലാവർക്കും കാണാൻ പറ്റത്തുള്ളൂ. അപ്പം താങ്ക് യു സോ മച്ച്.